നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ ഫേസിന് നല്ലൊരു നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ പാക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പരാതികൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നൊരു ടിപ്പ് കൂടിയാണിത്. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫുൾ ബോഡി വൈറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് സ്കിൻ വൈറ്റിനും ഡ്രിങ്കിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയെടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ നമ്മുടെ ഹെയറിനായാലും വളരെയധികം നല്ലതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും ഫേസ് നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ മാറ്റിയെടുത്താൽ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. അതായത് ഈ ഒരു കാണുന്ന പരുവത്തിൽ നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അരിപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. ഞാനിപ്പോൾ ജ്യൂസ് മാത്രമായിട്ടാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്കിത് കുടിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലുമാണ് ഞാനിപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഇതിലോട്ട് വേണ്ടൊരു കാര്യമാണ് പാലക്ക്. പാലക്ക് വളരെ അധികം നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും ഒക്കെ ഒത്തിരി നല്ല കാര്യമാണ് പാലക്ക്. ഇത് നമ്മുടെ ഫേസിലുണ്ടെന്ന പാടുകളും ചുളിവുകളും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണിത്. അപ്പോൾ പാലക്ക് നമുക്ക് ഏകദേശം ഒരു അരപ്പിടിയോളം എടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര അല്ല ചേർത്ത് കൊടുക്കുന്നത്, അതിന് പകരമായിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 to 5 അളവിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരുപാട് മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒരു 2 or 3 എടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇത് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സറ ജാറിലോട്ട് ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതായാലും എടുക്കാം. പാക്കറ്റ് കവർ പാലോ പശുവിൻ പാലോ ആട്ടിൻ പാലോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാൽ ഇഷ്ടം ഇല്ലാത്തൊരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്കിപ്പോൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ വാട്ടറായാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്സ് കുക്ക് ചെയ്ത് അതെടുക്കാം, അല്ലെങ്കിൽ ഓട്സ് മിൽക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് പാലോ എന്തായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പാലെടുക്കുമ്പോൾ നമ്മളിപ്പോൾ മാക്സിമം ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലെടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് ഉണ്ടാവാം. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പാലക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു അരപ്പിടിയോളം മതിയായിരിക്കും കേട്ടോ. അതും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു നട്ട്സ്, ഇത് ഏത് നട്ട്സാലും നിങ്ങൾക്ക് എടുക്കാം. ബദാമോ കാഷ് നട്ട്സോ പീനട്ട്സോ അല്ലെങ്കിൽ വാൾനട്ട്സോ ഏതായാലും എടുക്കാം. ജസ്റ്റ് ഒരു 2 numbers മാത്രം മതിയാകും കേട്ടോ. ഇപ്പോൾ പീനട്ട്സ് എടുക്കുകയാണെങ്കിൽ ഒരു 1/2 teaspoon വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു കുഞ്ഞു പഴം കൂടി ചേർത്ത് കൊടുക്കുക. മാക്സിമം റോബസ്റ്റ് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിന് വളരെ അധികം നല്ലതാണ് നമ്മൾ റോബസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ വൈറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് തന്നെ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു കുഞ്ഞു പഴം മതിയായിരിക്കും. ഇത്രത്തോളം ക്വാണ്ടിറ്റി വേണ്ട ഒരു ഏകദേശം ഒരു കുഞ്ഞു പഴത്തിൻ്റെ പകുതിയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഏകദേശം 1 to 5 ദിവസം ആറളവിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് ഡേയ്സിൽ കുടിക്കുകയാണെങ്കിലും വളരെയധികം നല്ലതാണ്. ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ആ ഒരു ടൈം കണ്ടെത്തിയിട്ട് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ മതിയാകും. ജസ്റ്റ് ഒരു 2 to 3 weeks ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടിയിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് തന്നെ കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.